നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. രണ്ടാം പിണറായി വിജയൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അതിൽ കൃഷിമന്ത്രിയായി അധികാരമേറ്റ പി പ്രസാദിന് പയ്യന്നൂരുമായി വലിയ ബന്ധമുണ്ട്. പയ്യന്നൂരിന്റെ നഗരസഭാ അധ്യക്ഷനായിരുന്ന ജി ഡി മാഷിന്റെ സഹോദരപുത്രനാണ് പി പ്രസാദ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ കൃഷിമന്ത്രിയായി പി പ്രസാദ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ പയ്യന്നൂരിലെ അന്നൂരിൽ നിന്ന് വലിയ പ്രാർത്ഥനയുമായി ഒരു അമ്മ മനസ്സുണ്ട്. പയ്യന്നൂരിൽ നഗരസഭാ അധ്യക്ഷനായിരുന്ന ജി ഡി മാഷിൻ്റെ സഹധർമ്മിണിയായ ശാന്തമ്മ, ഈ നിമിഷത്തിൽ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. വലിയ സന്തോഷം, കൂടുതലൊന്നും പറയുന്നില്ല. സന്തോഷം കൊണ്ട് നല്ല സത്യപ്രതിജ്ഞ പോകാൻ നേരത്ത് പ്രസാദ് എന്നെ വിളിച്ചായിരുന്നു. 3 വർഷം മുൻപ് വരെ പയ്യന്നൂരിലെ നിത്യസന്ദർശകനായിരുന്നു പി പ്രസാദ്. പ്രസാദിന്റെ പിതാവ് ജി പരമേശ്വരൻ നായരുടെ അനുജനാണ് ജി ഡി മാഷ് എന്ന ജി ദാമോദരൻ നായർ. പയ്യന്നൂർ നഗരസഭ അധ്യക്ഷനുമായിരുന്നു അദ്ദേഹം. ആലപ്പുഴ പാലമേൽ പഞ്ചായത്തിലെ നൂറനാടിൽ ജനിച്ച ജി ഡി നായർ കണ്ടങ്കാളി പഞ്ചായത്ത് സ്കൂളിൽ അധ്യാപകനായാണ് പയ്യന്നൂരിലെത്തിയത്. അധ്യാപക ജോലിക്കൊപ്പം പൊതുപ്രവർത്തന രംഗത്തും സജീവമായി ജി ഡി നായർ. ഇപ്പോഴും ഈ കുടുംബവുമായി അടുത്ത ബന്ധമാണ് പി പ്രസാദ് കാത്തുസൂക്ഷിക്കുന്നത്. ജി ഡി മാഷിന്റെ ചേട്ടന്റെ മകനായ പ്രസാദ് വലിയ അടുപ്പമാണ് ഈ കുടുംബവുമായി ഇപ്പോഴും പങ്കുവെക്കുന്നത്. എന്താണ് ചേച്ചി പറയാനുള്ളത്? പ്രസാദ് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ വളരെ ഉയർന്ന നിലയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ കത്തിടപാടുകൾ, അന്നേരം ഫോണൊന്നുമില്ല, ആ സമയത്ത് തന്നെ അവൻ എഴുതുന്ന ഒരു ആശംസാക്കുറിപ്പിൽ പോലും വളരെ ഉയർന്ന ചിന്താഗതികൾ അവൻ പുലർത്തിയിട്ടുണ്ട്. ASF AYF എല്ലായിട്ട് പ്രവർത്തിക്കുകയും അതുപോലെ മേധാ പട്കറുമായിട്ടുള്ള നിരന്തരമായ ആ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്ത പ്രസാദ് വളരെ മുമ്പേ തന്നെ ഒരുപക്ഷെ ഉന്നതങ്ങളിലെത്തേണ്ട ഒരു വ്യക്തി തന്നെയാണ്. അർഹമായ ഒരു കയ്യിലാണ് ആ വകുപ്പ് എത്തിയിട്ടുള്ളതെന്ന് ഞങ്ങൾ എല്ലാ ആശംസകളും എല്ലാ സ്നേഹവും. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് വരെ ജി ഡി നായരുടെ പ്രിയപത്നി ശാന്തമ്മയെ വിളിച്ച് അനുഗ്രഹം തേടിയിരുന്നു പ്രസാദ്. പി പ്രസാദിന്റെ സത്യപ്രതിജ്ഞാ നേരത്ത് ഈ വീട് നിറയെ കുടുംബാംഗങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. മധുരം പങ്കുവച്ചും കൈയടിച്ചും അവർ ആഹ്ലാദം പങ്കിട്ടു. ഈ കുടുംബത്തിനൊപ്പം പി പ്രസാദ് നല്ലൊരു മന്ത്രിയായി വരാനുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ നേതൃത്വത്തിൽ വഴിയോര താമസക്കാരുടെ കേന്ദ്രങ്ങളിൽ ചെന്ന് ആന്റിജൻ ടെസ്റ്റും ആരോഗ്യ പരിശോധനയും നടത്തി. കോവിഡ് കൺട്രോൾ മൊബൈൽ സ്ക്വാഡിനെ ഉപയോഗിച്ചാണ് ആന്റിജൻ ടെസ്റ്റും ആരോഗ്യ പരിശോധനയും നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ നേതൃത്വത്തിൽ വഴിയോര താമസക്കാരുടെ കേന്ദ്രങ്ങളിൽ ചെന്ന് 39 പേർക്ക് കോവിഡ് പരിശോധന നടത്തി. പരിശോധന നടത്തിയവരിൽ രോഗബാധിതരായവരും ലക്ഷണമുള്ളവരും ഇല്ലെന്ന് ഉറപ്പുവരുത്തി. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി, മുത്തത്തി പകൽവീട് എന്നിവയുടെ നേതൃത്വത്തിലുള്ള കോവിഡ് കൺട്രോൾ മൊബൈൽ സ്ക്വാഡിനെ ഉപയോഗിച്ചാണ് ആന്റിജൻ ടെസ്റ്റും ആരോഗ്യ പരിശോധനയും നടത്തിയത്. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ T വിശ്വനാഥൻ, സമീറ ടീച്ചർ, ഡോക്ടർ അബ്ദുൾ ജബ്ബാർ, PRO ജാക്സൺ എഴിമല, ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്യാംലാൽ, സ്റ്റാഫ് നഴ്സ് ജിനിയ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ജലനിരപ്പ് താഴ്ന്നതിനാൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കൈതപ്രം പാറക്കടവ് ചെക്ക് ഡാമിന്റെ പലകയെടുത്തു. കമ്മിറ്റിക്കാരും നാട്ടുകാരും ചേർന്നാണ് പലകയെടുത്തത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കൈതപ്രം പാറക്കടവ് ചെക്ക് ഡാമിന്റെ പലകയെടുക്കാത്തത് സമീപത്തെ ജനങ്ങളിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. മഴയിൽ ചെക്ക് ഡാം കരകവിഞ്ഞൊഴുകുമോ എന്നതാണ് ജനങ്ങളെ ആശങ്കയിലാക്കിയത്. ജലനിരപ്പ് താഴ്ന്നതിനാൽ ബുധനാഴ്ച വൈകിട്ട് പലകയെടുത്തു. മാതമംഗലം, പാണപ്പുഴ, കരിങ്കച്ചാൽ, കൈതപ്രം എന്നീ സ്ഥലങ്ങളിലെ കമ്മിറ്റിക്കാരും നാട്ടുകാരും ചേർന്നാണ് ചെക്ക് ഡാമിന്റെ പലകയെടുത്തത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. എട്ടിക്കുളത്ത് വെച്ച് 10 ഗ്രാം കഞ്ചാവുമായി എട്ടിക്കുളം സ്വദേശി MB മുഹമ്മദ് റമീസിനെയാണ് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ PV ബാലകൃഷ്ണനും സംഘവും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. എട്ടിക്കുളം സ്വദേശി എ ബഷീറിന്റെ മകൻ MB മുഹമ്മദ് റമീസിനെയാണ് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ PV ബാലകൃഷ്ണനും സംഘവും ചേർന്ന് പിടികൂടിയത്. തുടർന്ന് ഇയാൾക്കെതിരെ NDPS ആക്ട് പ്രകാരം കേസെടുത്തു. സിവിൽ എക്സൈസ് ഓഫീസർ TV വിനേഷ്, എക്സൈസ് ഡ്രൈവർ PV അജിത് എന്നിവരും എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു. ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൾ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് മഹാമാരിയിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്
കോൾ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. ചെറുപുഴ പഞ്ചായത്തിലെ കോവിഡ് പോസിറ്റീവായവരുമായി ഫോണിൽ സംസാരിക്കുകയും അവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യും. കോൾ സെന്ററിന്റെ ഉദ്ഘാടനം ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ചന്ദ്രൻ നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, കുട്ടിച്ചൻ തുണ്ടിയിൽ, സലീം തേക്കാട്ടിൽ, പി സി ജയപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. ഹെൽപ്പ് ഡെസ്കിൽ വിവരമറിയിക്കുന്നവർക്ക് സേവനങ്ങൾ എത്തിക്കുവാൻ വളണ്ടിയർമാരും സജ്ജമായി. ചെറുപുഴ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തതായി ഭാരവാഹികൾ പറഞ്ഞു. മാത്തിൽ, പെരിങ്ങോം, പാടിയോട്ടുചാൽ, ചെറുപുഴ, പുളിങ്ങോം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് കോൾ സെന്ററിന്റെ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. വാക്സിൻ ചലഞ്ചിലേക്ക് പണം സ്വരൂപിക്കാൻ പുതിയ ഉദ്യമവുമായി ഡിവൈഎഫ്ഐ ആലപ്പടമ്പ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റി. പാൽ വിൽപ്പന നടത്തി ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ തീരുമാനം. ലോക്ഡൌണിനെ തുടർന്ന് മിൽമ പാലെടുക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഡിവൈഎഫ്ഐ ഈ ഉദ്യമത്തിനിറങ്ങിയത്. കൂട്ടപ്പുന്നയിലെ യുവ ക്ഷീരകർഷകനായ പി സജീഷാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് സൗജന്യമായി പാൽ നൽകുന്നത്. പാൽ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ തീരുമാനം. പരിപാടിയുടെ ഉദ്ഘാടനം സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം പി ശശിധരൻ നിർവഹിച്ചു. വാക്സിൻ ചലഞ്ചുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ തന്നെ ഇതുപോലെ എന്തെങ്കിലും വാക്സിൻ ചലഞ്ചിലേക്ക് ചെയ്യണം എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നു. ഇപ്പോൾ മിൽമയുടെ ഈ ഒരു പ്രതിസന്ധി കൂടി വരുന്ന സമയത്ത് തന്നെ ഞാൻ ഈ നമ്മുടെ പാർട്ടി തലത്തിലും അതുപോലെ ഡിവൈഎഫ്ഐ സ്ഥാക്കളുമായി ബന്ധപ്പെട്ടു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം പി അജിത് സംസാരിച്ചു. ഡിവൈഎഫ്ഐ നേതാക്കളായ പി അനീഷ്, നിഖിൽ ദാസ്, സജേഷ്, ടി ജിഗേഷ്, വി നീരജ്, ഗോകുൽ തുടങ്ങിയവരാണ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. മൂന്ന് ദിവസമായി പ്രവർത്തനം തുടർന്നു വരികയാണ്. നാട്ടുകാരിൽ നിന്ന് വലിയ പിന്തുണയാണ് പ്രവർത്തനത്തിന് ലഭിക്കുന്നതെന്ന് മേഖലാ സെക്രട്ടറി പി അനീഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. യരമം കുറ്റൂർ പഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പി പി ഇ കിറ്റുകൾ നൽകി സൈനിക കൂട്ടായ്മ. വെള്ളോറിയിലെ സൈനിക കൂട്ടായ്മയാണ് പഞ്ചായത്തിലേക്ക് കോവിഡ് പ്രതിരോധത്തിനായി 60 പി പി ഇ കിറ്റുകൾ നൽകിയത്. അത് ഇന്ന് 60 മാറി. അതിന്റെ തുക രാവിലെ ശ്രീ കോളൂർ പ്രദീപ് എന്റെ വീട്ടിൽ കൊണ്ട് തരികയും ചെയ്തു. അതുകൂടാതെ അവർ കുറച്ച് 6500 റുപ്യ അല്ലേ കൂടി ശേഖരിച്ചിട്ട് ഇപ്പോൾ ക്യാഷായിട്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ കൂടി സന്നദ്ധമായിട്ടുണ്ട്. തീർച്ചയായും അത്രയധികം പ്രശംസിച്ചാലും മതിയാവാത്തൊരു കാര്യമാണിത്. വെള്ളോറിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ കിറ്റ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരായ പ്രേമ സുരേഷ്, എം രാധാകൃഷ്ണൻ, മുൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി രാജൻ, സി സി കുഞ്ഞിരാമൻ, ജെ എച്ച് എ ജയപ്രകാശ്, പി രമേശൻ, പ്രദീപ് കോടൂർ, സൈനികരായ സുരേഷ്, രജീഷ്, സുബീഷ്, സഞ്ജു, സുമേഷ്, വിനീത്, ബൈജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഈസ്റ്റ് എളേരി സർവീസ് സഹകരണ ബാങ്ക് മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് സഹായധനം നൽകി. വെള്ളരിക്കുണ്ട് താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ തുക ഏറ്റുവാങ്ങി. നമുക്കറിയാം, മുൻ വർഷങ്ങളിലും പ്രളയത്തിന്റെയും അതുപോലെ കഴിഞ്ഞ വർഷം കോവിഡിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മുടെ കേരള ഗവൺമെന്റ് അതുപോലെ സഹകരണ വകുപ്പും ഒരു ആഹ്വാനം നടത്തുമ്പോൾ അതിനോട് ഏറ്റവും ക്രിയാത്മകമായി ആദ്യമായിട്ട് പ്രതികരിക്കുന്ന ഒരു ബാങ്കാണ് ഈസ്റ്റ് ബാങ്ക്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ബാങ്കിന്റെ സേവനം ഏറ്റവും മുൻപിൽ തന്നെയുണ്ട്. ഈസ്റ്റ് എളേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വാക്സിൻ ചലഞ്ചിലേക്ക് നൽകിയ 11,06,823 രൂപ വെള്ളരിക്കുണ്ട് താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ വി ടി തോമസ് ഏറ്റുവാങ്ങി. ഈസ്റ്റ് എളേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജോയി തുക കൈമാറി. സെക്രട്ടറി ജോസ് പ്രകാശ്, ഭരണസമിതി അംഗങ്ങളായ ബെന്നി കോഴിക്കോട്, മാത്യു ഇ കെ, അഡ്വക്കേറ്റ് മാത്യു സെബാസ്റ്റ്യൻ, ആൻസുകുട്ടി തോമസ്, ജോസ് തോമസ്, ബെന്നി ഫ്രാൻസിസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. പെരിങ്ങോം വൈക്കര പഞ്ചായത്തിലെ പാടിയോട്ടുചാൽ, വങ്ങാട്, കൊട്രാടി കോളനികളിലെ കോവിഡ് ബാധിതരായ കുടുംബങ്ങൾക്ക് സന്നദ്ധ സംഘടനയുടെ സഹകരണത്തോടെ പച്ചക്കറി കിറ്റുകൾ നൽകി. മാതമംഗലം കൂട്ടായ്മ നൽകിയ പച്ചക്കറി കിറ്റുകൾ സി പി എം പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ ഏറ്റുവാങ്ങി വാർഡ്തല വളണ്ടിയർമാർക്ക് കൈമാറി. വലിയ ദുരിതം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വങ്ങാട് കോളനിയിൽ കുറേയേറെ കുടുംബങ്ങൾ ഒന്നിച്ച് കോവിഡ് രോഗബാധിതരാകുകയും അവർക്ക് അവരുടെ ജീവിത സന്ധാരണത്തിൻ്റെ വഴികൾ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യം വന്നു ചേരുകയും ചെയ്തിട്ടുണ്ട്.
അത്തരമൊരു സന്ദർഭത്തിലാണ് മാതമംഗലം കൂട്ടായ്മ ആ രോഗബാധിതരായ കുടുംബങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ വീടുകളിലെല്ലാം പച്ചക്കറി കിറ്റ് എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ സന്നദ്ധ സേനാ വൈദ്യർമാരെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി, മുൻ പഞ്ചായത്ത് അംഗം പി എൻ മനോജ്കുമാർ, മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകരായ രമേശൻ ഹരിത, കെ വി മനീഷ്, പെരിങ്ങോം ഹാരിസ് എന്നിവർ പങ്കെടുത്തു. പച്ചക്കറി കിറ്റുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വളണ്ടിയർമാർ അർഹതപ്പെട്ട വീടുകളിൽ എത്തിച്ചു നൽകി. IRPC പേരളം ലോക്കൽ കമ്മിറ്റി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. എല്ലാ വാർഡുകളിലും ജാഗ്രത സമിതികളെല്ലാം ഫുൾ സന്നദ്ധ പ്രവർത്തകരും എല്ലാം ആക്റ്റീവായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ കൈത്താങ് പോലെയാണ് നമ്മുടെ IRPC പ്രവർത്തകർ ഈ രണ്ട് വാർഡുകളിലേക്കായിട്ട് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും നടക്കുമെന്ന് നാളത്തോടുകൂടി IRPC ഈ ഒരു സഹായം നാളത്തോടുകൂടി അവർ ചെയ്ത് കഴിയും എന്നാണ് തോന്നുന്നത്. പൾസ് ഓക്സിമീറ്റർ, PPE കിറ്റ്, മാസ്ക്, ഗ്ലൗസ് എന്നീ സാധനങ്ങളാണ് IRPC പേരളം ലോക്കൽ കമ്മിറ്റി സംഭാവന ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഏറ്റുവാങ്ങി. വൈസ് പ്രസിഡന്റ് TT ഗോപാലൻ, വാർഡ് മെമ്പർ PP ഹരികുമാർ, PP സുരേന്ദ്രൻ, KV രാധാമണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പഞ്ചായത്തിന് പൾസ് ഓക്സിമീറ്റർ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് TT സുലജ ഏറ്റുവാങ്ങി. PP കിറ്റ്, ഗവൺമെന്റ് സർജിക്കൽ ഗ്ലൗസ് എന്നിവ നേരത്തെ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലേക്ക് രണ്ടു വിധം പൾസ് ഓക്സിമീറ്റർ ഇപ്പോൾ കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധി നിലവിൽ ഓരോ വാർഡിലും ഗ്രാമപഞ്ചായത്ത് രണ്ട് വിധം പൾസ് ഓക്സിമീറ്റർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ബാങ്കിൻ്റെ കൂടിയാകുമ്പോൾ നമുക്ക് ഒരു വാർഡിൽ 4 പൾസ് ഓക്സിമീറ്റർ എന്ന നിലയിൽ ലഭ്യമാകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പഞ്ചായത്തിന് പൾസ് ഓക്സിമീറ്റർ കൈമാറി. പഞ്ചായത്തിലെ 15 വാർഡുകളിലേക്കായി 30 ഓക്സിമീറ്റർ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TT സുലജ ഓക്സിമീറ്ററുകൾ ഏറ്റുവാങ്ങി. ബാങ്ക് പ്രസിഡന്റ് TT രാജൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK മോഹനൻ, PP പ്രഭാകരൻ, VV സന്തോഷ് കുമാർ, VV മധുസൂദനൻ, KK സജിത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കൗവായി സെൻട്രൽ റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ ഹോമിയോ പ്രതിരോധ ഗുളികകൾ വിതരണം ചെയ്തു. വാർഡ് കൌൺസിലർ നസീമ ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് 19 രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൗവായി പ്രദേശവാസികൾക്ക് കൗവായി സെൻട്രൽ റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ ഹോമിയോ പ്രതിരോധ ഗുളികകൾ വിതരണം ചെയ്തു. വാർഡ് കൌൺസിലർ നസീമ ടീച്ചർ സെൻട്രൽ റീഡിംഗ് റൂം ട്രഷറർ യാസിൻ സിയാലിക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ റീഡിംഗ് റൂം സെക്രട്ടറി സുൽഫിക്കർ അഞ്ചിലത്ത്, മെമ്പർമാരായ ലത്തീഫ് കോച്ചൻ, ഇസി സലാം, ഹാഷിം KPP എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.